श्रीरामा मम हृदि रमतां राम राम। ॐ सदाशिवसमारम्भां शंकराचार्य मध्यमां अस्मदाचार्य पर्यन्तां वंदे गुरु परंपरां। ओम शिवं शिवकरं शांतं शिवात्मानं शिवोत्तमं शिवमार्ग प्रणेतारं प्रणतोऽस्मि सदाशिवं। सरस्वती नमस्तुभ्यं वरदे कामरूपिणे विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। हरि ओम तत्सत्। ओम श्री गुरुभ्यो नमः। रामायण കുട്ടികൾക്കായി എന്ന ഈ പരിപാടിയുടെ 22-ാം ദിനമാണ് ഇന്ന്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് കബന്ധസ്തുതിയും അതുപോലെ തന്നെ ശബരിയാശ്രമ പ്രവേശം എന്ന ഭാഗവുമാണ്. അങ്ങനെ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടി സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയും അവരങ്ങനെ കബന്ധൻ്റെ സമീപത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അവിടെ അവർ കണ്ടത് ഒരു യോജന വീതം നീളമുള്ള കൈകളോടുകൂടിയ ഒരു വിചിത്ര സത്വത്തെയാണ്. ശ്രീരാമചന്ദ്രൻ അവൻ്റെ വലത് കരത്തെയും ലക്ഷ്മണൻ അവൻ്റെ ഇടതുകരത്തെയും ഛേദിക്കുകയുണ്ടായി. അപ്പോൾ കബന്ധന് മനസ്സിലായി ഇവർ സാധാരണക്കാരല്ല എന്ന്. അവരോട് തന്നെ ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന്. ശ്രീരാമ ലക്ഷ്മണന്മാരാണ് തങ്ങൾ എന്നറിഞ്ഞപ്പോൾ കബന്ധൻ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഒക്കെ പറയുകയുണ്ടായി. പണ്ട് അഷ്ടാവക്ര മുനിയെ താൻ പരിഹസിച്ചതും അപ്പോൾ അദ്ദേഹം തന്നെ ഒരു രാക്ഷസനാകാൻ ശപിച്ചതും ആയ ഭാഗം പറയുകയും ഒടുവിൽ ഇന്ദ്രനോട് താൻ ഏറ്റുമുട്ടാൻ പോയപ്പോൾ ഇന്ദ്രൻ അഷ്ടാവക്ര മുനിയുടെ ആ ശാപത്തെ ബഹുമാനിച്ചുകൊണ്ട് തൻ്റെ തലയെ വയറ്റിലേക്ക് തള്ളി വയ്ക്കുകയും ചെയ്തു എന്ന്. ഇപ്രകാരം പറഞ്ഞപ്പോൾ കബന്ധൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. ശ്രീരാമലക്ഷ്മണന്മാരിൽ നിന്ന് തനിക്ക് മോക്ഷം ലഭിക്കുമെന്ന് അഷ്ടാവക്ര മുനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കബന്ധൻ പറഞ്ഞു, ഒരു കാര്യം കൂടി നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. താനൊരു ഗന്ധർവനാണ്, തൻ്റെ അവിവേകം മൂലമാണ് ഇപ്രകാരമായി പോയത്. സീതാദേവി എവിടെയുണ്ട് എന്ന് തൻ്റെ ഈ ദേഹത്തെ കത്തിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടി അവൻ്റെ ആ ദേഹത്തെ കത്തിച്ചു കളയുകയും അപ്പോൾ അവനൊരു ഗന്ധർവനായി വന്ന് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതാണ് കബന്ധസ്തുതി എന്ന ഭാഗം. അങ്ങനെ ഭഗവാനെ സ്തുതിക്കുകയും ശബരിയാശ്രമത്തിലേക്ക് പോകുവാൻ പറയുകയും ചെയ്തു. അങ്ങനെ ശ്രീരാമലക്ഷ്മണന്മാർ ശബരിയാശ്രമത്തിലേക്ക് പോകുകയും ശബരി രാമലക്ഷ്മണന്മാരെ യഥാവിധി സൽക്കരിച്ചിരുത്തിയ ശേഷം അവർക്ക് ഫലമൂലാദികൾ നൽകുകയും ചെയ്യും. ആ ഭാഗം നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നാം ചിലപ്പോൾ കേൾക്കാറുണ്ട്, ശബരി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും നൽകിയത് താൻ ഭക്ഷിച്ച് കഴിഞ്ഞ പകുതി ഭക്ഷണമാണ് എന്ന്. പക്ഷേ നാം വാൽമീകി രാമായണമോ അധ്യാത്മ രാമായണമോ എടുത്ത് പഠിച്ചാൽ മനസ്സിലാകും, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും എവിടെയും പറയുന്നില്ല. പറഞ്ഞിട്ടുള്ളത് ഫലമൂലാദികളും ഭക്ഷണവും ഒക്കെ നൽകിയെന്ന് മാത്രമാണ്. അത് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. പലരും പല അപവാദങ്ങളും അറിയാതെ പറയുന്നുണ്ട്. അത് ഒരു അന്ധൻ ആനയെ കുറ്റം പറയുന്നത് പോലെയാണ്. കാരണം അന്ധനറിയില്ല എങ്ങനെയാണ് ഈ ആന എന്ന്. അവൻ അറിയാതെ അതിനെക്കുറിച്ച് പല അപവാദങ്ങളും പറയുന്നത് പോലെ തന്നെയാണ്
കാര്യമറിയാതെ നാം ഇതിനെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നത്. അതിനാൽ തന്നെ വാസ്തവം അറിയണമെങ്കിൽ അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും നാം പഠിച്ചേ മതിയാകുകയുള്ളൂ. അങ്ങനെ ശബരിക്ക് ഭഗവാൻ ഭക്തി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. നവവിധ ഭക്തി ഭഗവാൻ ശബരിക്ക് ഉപദേശിച്ചു കൊടുക്കുകയും തന്നെ ഉപാസിക്കാൻ ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമല്ല, തന്നെ ഉപാസിക്കുന്നവന് താൻ അനുഗ്രഹം നൽകുന്നതാണ്, തന്നെ ഭജിക്കുന്നവർക്ക് വർണ്ണമോ ഒന്നും താൻ പരിഗണിക്കുകയില്ല എന്ന് ഭഗവാൻ അറിയിക്കുകയും ചെയ്തു. ശേഷം ശബരി സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുവാൻ ശ്രീരാമചന്ദ്രനോട് പറയുകയും ചെയ്തു. ഇവിടെ നാം കാണുന്നത് കപന്ധസ്തുതിയും അതുപോലെ തന്നെ ശബരിയാശ്രമ പ്രവേശവുമായ ഭാഗം എടുത്തു വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ശ്രീരാമചന്ദ്രൻ്റെ ഈ കാര്യങ്ങൾ. ഈ ഭാഗം ചിന്തിച്ചാൽ മനസ്സിലാകും കപന്ധൻ എന്ന് പറയുന്നത് ചിന്തയില്ലാത്ത വിവേകമില്ലാത്തവരുടെ ഒരു ഉദാഹരണമാണ്. അതായത് തൻ്റെ ശരീരം തൻ്റെ ഭക്ഷണം എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് കപന്ധന്മാർ. അത് ഉപഭോഗ സംസ്കാരത്തിൻ്റെ തെളിവാണ്. ഈ ഉപഭോഗ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, രണ്ടു നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി എന്ന്. അത് വിചാരിച്ച് ഭക്ഷണം കഴിക്കരുത് എന്നല്ല, മറിച്ച് അങ്ങനെ പറയാറുണ്ട് മൂന്ന് വിധം. ഇതിൽ ഇതുകൊണ്ട് അടിസ്ഥാനമാക്കുന്നത് തൻ്റെ ശരീരം തൻ്റെ ഉയർച്ച തൻ്റെ മാത്രം കാര്യങ്ങൾ ഇവ മാത്രം നോക്കി നടക്കുന്നവരാണ് യോഗി അല്ലാത്തവർ. അവർ ഒരിക്കലും യോഗിയാകുവാൻ അവർക്ക് കഴിയുകയില്ല. അങ്ങനെയുള്ളവർ ഭോഗിയുമാണ് അതുപോലെ തന്നെ രോഗിയുമാണ്. നേരെ മറിച്ച് യോഗികൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. കപന്ധൻ ശ്രീരാമചന്ദ്രൻ അവൻ്റെ ശരീരത്തെ ദഹിപ്പിച്ചപ്പോൾ കപന്ധൻ റീടേക്കാണ് കപന്ധൻ അവൻ്റെ ആ ശരീരത്തെ ശ്രീരാമചന്ദ്രൻ ദഹിപ്പിച്ചപ്പോൾ ഒരു വിദ്യാധരനായിട്ട് മാറുന്നുണ്ട്. അതായത് ശരീരചിന്ത പോയാൽ മാത്രമേ വിദ്യയെ ധരിച്ചവനായി മാറുവാൻ കഴിയുകയുള്ളൂ, അതായത് ആത്മജ്ഞാനം നേടാൻ കഴിയുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സ്വശരീരത്തിൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്നവരെ എല്ലാവരെയും നമുക്ക് കപന്ധൻ എന്ന് വിളിക്കാം. നേരെ മറിച്ച് ശബരി എന്ന് പറയുന്നത് ഉത്തമ ഭക്തയാണ്. അത് ഭക്തിയുടെ പ്രതീകവുമാണ് ശബരി. ഭഗവാൻ അവളോട് നീ ഏത് ജാതിക്കാരിയായാലും എന്നെ ഉപാസിച്ചാൽ ഏവർക്കായാലും മുക്തി ലഭിക്കുമെന്ന് ഭഗവാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകും, ഉത്തമ ഭക്തർക്ക് ഭഗവാൻ സായുജ്യം നൽകും എന്ന്. ഇത്തരം ധർമ്മ പ്രേരണയുള്ള കാര്യങ്ങൾ മാത്രമേ അധ്യാത്മരാമായണത്തിലായാലും വാൽമീകി രാമായണത്തിലായാലും നാം കാണുന്നുള്ളൂ. ഭഗവാൻ ശബരിക്ക് നവവിധ ഭക്തി അതായത് 9 മുക്തിസാധനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് തന്നെയാണ് ഭാഗവതത്തിലെ നവതാ ഭക്തി എന്നും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ ജ്ഞാനോപദേശത്തിൻ്റെയും തത്വോപദേശത്തിൻ്റെയും ഭാഗമാണ് നാം ചിന്തിച്ചത്. മറ്റു ഭാഗങ്ങൾ നമുക്ക് അടുത്ത അധ്യായങ്ങളിലൂടെ ചർച്ച ചെയ്യാം. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹരി ഓം തത്സത്.